കോഴിക്കോട് താമരശ്ശേരിയിൽ നായിയുടെ കടിയേറ്റ് സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റു ഫൗസിയ എന്ന സ്ത്രീക്കാണ് പരിക്കേറ്റത് നായയുടെ ഉടമയായ റോഷനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ വാത്തിൻ്റെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോടൊന്നും വൈശാഖ് ആര്യൻ ചേരുകയാണ് വൈശാഖ് എന്താണ് സംഭവിച്ചത് ഈ വീട്ടമ്മ കടിയേൽക്കാനുണ്ടായ സാഹചര്യം എന്താണ് കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് വെച്ചിട്ട് അല്പസമയം മുൻപാണ് ഈ സംഭവം നടന്നത് വളരെ ദാരുണമായിട്ടുള്ള സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ അമ്പായത്തോടുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് ഈ സംഭവം നടന്നത് വെഴുപ്പൂർ എസ്റ്റേറ്റ് എന്നാണ് ഈ തോട്ടത്തിൻ്റെ പേര് ഈ എസ്റ്റേറ്റിലൂടെ ഈ യുവതി ജോലിക്കായി പോകുന്ന സമയത്ത് മൂന്ന് നായ്ക്കൾ ഈ എസ്റ്റേറ്റ് ഉടമയുടെ ചെറുമകൻ്റെ മൂന്ന് വളർത്ത നായ്ക്കളാണ് അവിടേക്ക് എത്തിയത് ദൃശ്യങ്ങളിൽ കാണാം അതായത് അവർ ആ നായയെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും നായ്ക്കൾ അവരെ കടിച്ചു കുറയുന്നതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് പിന്നീട് നാട്ടുകാരെത്തി നായ്ക്കളെ അടിച്ചു ഓടിക്കുകയായിരുന്നു നാട്ടുകാരെയും ഈ നായ്ക്കൾ കടിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഏതായാലും ഗുരുതരമായിട്ട് മുഖത്തും ശരീരത്തിലെല്ലാം പരിക്കേറ്റിട്ട് ഫൗസിയ പ്രദേശവാസിയാണ് അവർക്ക് അവരെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഏതായാലും നേരത്തെ തന്നെ ഈ നായ്ക്കൾ ഇത്തരത്തിൽ പ്രദേശവാസികളെ കടിക്കുന്നു എന്ന പരാതി നേരത്തെയും ഉണ്ടായിരുന്നു നമ്മൾ തന്നെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തതാണ് ഈ എസ്റ്റേറ്റ് ഉടമയുടെ മകൻ വളരെ അലസമായിട്ടാണ് ഈ നായ്ക്കൾ പ്രത്യേകിച്ചും റോഡ് വീലർ ഇനത്തിൽപ്പെട്ട നായ്ക്കളാണെന്നാണ് ആ പ്രദേശവാസികൾ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഇനത്തിൽപ്പെട്ട നായ്ക്കളാണ് ഇവ ആക്രമിക്കുന്ന സ്വഭാവമുള്ളവയാണ് അതുകൊണ്ട് തന്നെ വീടിനകത്ത് പൂട്ടിയിടേണ്ട ഇതിന് പകരം ഇവരെ അലസ്യം അലസമായി തുറന്നു വിട്ടിരിക്കുകയാണെന്ന പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഈ എസ്റ്റേറ്റിൽ മുൻ ജീവനക്കാരനായിട്ടുള്ളൊരു പ്രഭാകരനെയും ഈ നായ്ക്കൾ കടിച്ചതായിട്ടുള്ള പരാതി നേരത്തെയും സാമൂഹ്യ പ്രവർത്തകർ അടക്കം ഉന്നയിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ ഈ എസ്റ്റേറ്റ് ഉടമയുടെ ചെറുമകനായിട്ടുള്ള റോഷനെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് നാട്ടുകാരടക്കം സംഭവത്ത് തടിച്ചുകൂടി പോലീസിനെ വിളിച്ചു വരുത്തുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്നും താമരശ്ശേരി പോലീസ് അറിയിച്ചിട്ടുണ്ട് അനൂപ് വൈശാഖാരനാണ് വിവരങ്ങൾ നൽകിയത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് ഭീരിതമായ ആ സ്ഥിതി മൂന്ന് നായ്ക്കളെ തുറന്നു വിട്ടു ഉത്തരവാദിത്തമില്ലാത്ത ഈ പ്രവൃത്തിയാണ് ഒരു വീട്ടമ്മ ഗുരുതരമായി പരിക്കേൽക്കാൻ പരിക്കേൽക്കാനിടയായത് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും മൂന്ന് നായ്ക്കളെ അടിച്ചോടിക്കാൻ തന്നെ ആ നാട്ടുകാർ വളരെയധികം ശ്രമിക്കുന്നുണ്ട് അടികൊണ്ടിട്ടും നായ്ക്കൾ പിൻവാങ്ങാതെ അത് തുടരുന്ന കാഴ്ചയും നാം കണ്ടു എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണമാണ് വേണ്ടത് ഇപ്പോൾ ആ എസ്റ്റേറ്റ് ഉടമയുടെ ചെറുമകൻ അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും ഇതിന് മുൻപും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടും എങ്ങനെ വീണ്ടും ഈ നായ്ക്കളെ സ്വൈരവിഹാരത്തിന് അനുവദിച്ചുവെന്ന ചോദ്യമാണ് വരുന്നത് ആക്രമണോത്സുകമായി തന്നെ ഈ നായ്ക്കളാ വീട്ടമ്മയെ ആക്രമിക്കുന്ന ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടിയ അദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ദാരുണമായ സംഭവം കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഈ നായ്ക്കളെ ആക്രമിക്കുമ്പോൾ ആദ്യം ഒരു നാട്ടുകാരൻ മാത്രമാണ് അതിധീരമായ ആ നായ്ക്കളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് കൂടുതൽ നാട്ടുകാരോട് എത്തിയതിനു ശേഷമാണ് ഈ നായ്ക്കളെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞതും എന്തായാലും ആ വീട്ടമ്മയുടെ ആരോഗ്യനില സംബന്ധിച്ചാണ് ഇപ്പോൾ ആശങ്ക കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മിനിറ്റുകളിൽ പ്രതീക്ഷിക്കാം